എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ സൈഫൈ സിനിമകൾ ചോദിച്ചാൽ എത്രയെണ്ണം നിങ്ങൾക്ക് പറയാൻ കഴിയും? ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിനു മുമ്പ് ഒരു ചെറിയ സീൻ നമുക്ക് നോക്കാം. അഡോഫോം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ദ്രപ്രസ്ഥത്തിൽ മമ്മൂട്ടി ഉപയോഗിക്കുന്ന ആ സോഫ്റ്റ്വെയർ, മലയാള സിനിമയിലെ തള്ളുകളുടെ ലിസ്റ്റിൽ ഒന്നാമതെന്ന് ചിലരെങ്കിലും പറയുന്ന അഡോഫോം. എന്താണ് അഡോഫോമിന് ശരിക്കും കുഴപ്പം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സിനിമയിൽ ബ്രിയറിയൻ കമ്പ്യൂട്ടേഴ്സ് എന്ന ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമയായ സതീഷ് മേനോൻ വികസിപ്പിച്ചെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഓട്ടോമേറ്റഡ് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽ ആൻഡ് മാച്ചിങ് എന്ന അഡോഫോം. വ്യക്തമല്ലാത്ത ഇമേജുകളെ വ്യക്തമാക്കാനുള്ള വളരെ കൺവിൻസിംഗ് ആയ ഇന്റർഫേസോട് കൂടിയ ഒരു ആപ്ലിക്കേഷനാണ് അഡോഫോം. അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് വെറും തള്ളായി തോന്നുന്നത്? നാസയ്ക്ക് വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുന്നത് കൊണ്ടാണ്? അത്രയ്ക്ക് അസംഭവ്യമായ ഒരു കാര്യമാണോ അത്? ഒരു മലയാളിക്ക് ഇതൊക്കെ പറ്റുമോ എന്നുള്ള ഇൻഫീരിയർ ചിന്തയല്ലേ ഇതിന് കാരണം? എത്ര റെസൊല്യൂഷൻ കുറഞ്ഞ ഇമേജും ഒന്ന് സൂം ചെയ്ത് സ്കാൻ ചെയ്താൽ വ്യക്തമായി വരുന്ന കമ്പ്യൂട്ടർ വിദ്യ ഹോളിവുഡ് സിനിമകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. സ്ക്രിപ്റ്റിൽ യഥാർത്ഥ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള ഒരു കുറുക്കു വഴി പോലെ അഡോഫോം ഉപയോഗിച്ചതായിരിക്കാം ആ സീനിൻ്റെ പ്രശ്നം. എങ്കിൽ പിന്നെ എല്ലാം കണ്ടുപിടിക്കാൻ ഓരോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ള ചിന്ത അത് നമുക്ക് ഉണ്ടാക്കിയിരിക്കാം. ഇതേ അഡോഫോം ഉപയോഗിച്ച് ഒരു പ്രധാന തെളിവ് കണ്ടെത്തുകയും അതിൽ നിന്ന് സിനിമയിലെ വില്ലനിലെത്തിച്ചേരുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. FIR അഡോബ് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ബ്ലഡ് ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യുന്നത് പോലെ. ഇനി പൂർണ്ണമായി സൈഫൈയിലേക്ക് പോവാം. കാലചക്രം സ്വീകാര്യതയിൽ വളരെ പുറകിലാണെങ്കിലും മികച്ച കൺസെപ്റ്റുകളുള്ള ഒരു സിനിമയാണ് കാലചക്രം. 1945 മരിച്ച അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ക്ലോൺ ശിശു കേരളത്തിൽ വളരുന്നതും ലോകം കീഴടക്കാനൊരുങ്ങുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. സംവിധാനത്തിലെ ചില പിഴവുകളും പാട്ടുകൾക്ക് വേണ്ടി മാത്രം കുത്തിക്കേറ്റിയ റൊമാൻസും ചിത്രത്തിൻ്റെ പോരായ്മയാണ്. ജഗദീഷ്, ദേവൻ, ഷിജു എന്നിവരുടെ മികച്ച പ്രകടനം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരുടെ എല്ലാം പ്രകടനം മോശം എന്ന് പറയാതെ വരും. ഈ കുറവുകൾ മാറ്റി നിർത്തിയാൽ മികച്ച കണ്ടന്റുള്ള ഒരു സിനിമയാണ് കാലചക്രം. ക്ലോണിംഗ്, നിയോ നാസിസം, ഡേറ്റാ ബ്രീച്ച്, നാസ വാൾസ്ട്രീറ്റ് മുതലായ സിസ്റ്റംസ് വരെ നീളുന്ന ഹാക്കിംഗ്, ഇമെയിൽ വഴി പടർന്നു പിടിക്കുന്ന വൈറസ് അറ്റാക്ക്, ആൻറ്റിവൈറസിലൂടെയുള്ള ഹൈസ്കേൽ പ്രോഫിറ്റിയറിംഗ്, ഹ്യൂമൻ സെൽ റീജനറേഷൻ വഴി ഇമോർട്ടാലിറ്റി, അതിൻ്റെ മ്യൂട്ടേഷൻ, സ്പിരിച്വാലിറ്റിയും പണവും വെച്ചുള്ള പൊളിറ്റിക്കൽ സാബറ്റാജ്, ഇൻ്റർനാഷണൽ കമ്പനി അക്വിസിഷൻസ്, വേൾഡ് വൈഡ് സൈബർ ആൻഡ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളിലൂടെ പടം കടന്നു പോകുന്നു. കൂടെ ഒരു ഫീമെയിൽ അസാസിനും. ഹോളിവുഡ് ഇൻട്രോഗേഷൻ സീൻസിൽ വാരിക്കോരി ഉപയോഗിക്കുന്ന ട്രൂത്ത് സെറമിൻ്റെ ശാസ്ത്രനാമം സോഡിയം പെൻറ്റത്താൾ എന്നാണെന്ന് പറഞ്ഞു തന്നത് ഈ സിനിമയാണ്. ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിനെ പറ്റി ആദ്യം കേൾക്കുന്നത് ഇതിൽ തന്നെ. ഇപ്പോഴല്ല, 18 വർഷങ്ങൾക്ക് മുമ്പ്. നമുക്ക് കേട്ടറിവുള്ള സാങ്കേതിക വിദ്യകളുടെ ഒരു എക്സ്ട്രീം ഫിക്ഷണൽ സൃഷ്ടിയാണ് കാലചക്രം. ഒരു സൈഫൈ എന്നതിനേക്കാളും ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമയോ ഒരു ജെയിംസ് ബോണ്ട് മൂവിയോ ആയിട്ടാണ് ഇതിന് കൂടുതൽ സാമ്യം. പക്ഷേ നായകനില്ല, അവസാനം മാനസാന്തരപ്പെട്ട് നല്ലവനായി മാറാത്ത ഒരു ആൻറ്റി ഹീറോ മാത്രം. ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഒന്നുകൂടി പറ്റുമെങ്കിൽ കണ്ടു നോക്കും. ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയേക്കാം. 2002 ഇത് കണ്ടവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വിൻഡോസ് മീഡിയ പ്ലെയർ ഉപയോഗിച്ചു എന്ന ചെറിയ അബദ്ധം മാത്രമേ കണ്ടിരിക്കാൻ ചാൻസ് ഉള്ളൂ. നമ്മുടെ പ്രേക്ഷകർ മലയാള സിനിമയിൽ കുറച്ചുകൂടി റിയലിസം ആഗ്രഹിക്കുന്നതായും എല്ലാ സിനിമകളെയും ഒരേ ചട്ടക്കൂട്ടിലിരുത്തിക്കൊണ്ട് വിലയിരുത്തുന്നതായും തോന്നിയിട്ടുണ്ട്. കാണുന്നവർ ഇതൊക്കെ വിശ്വസിക്കുമോ, ഇതൊക്കെ സമ്മതിച്ചു തരുമോ എന്നുള്ള പേടികൊണ്ടായിരിക്കാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഇതുപോലെ അന്തരീക്ഷത്തിൽ കൂടി തെന്നി നീങ്ങുന്ന ഒരു വരയായി കാണിച്ച് സംവിധായകനെ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ടി വരുന്നത്. കാര്യമായ ഒരു പരീക്ഷണത്തിന് ആരും മുതിരാത്തതും ഇതേ പേടികൊണ്ടായിരിക്കാം. അന്യഭാഷാ ചിത്രങ്ങളെ, പ്രത്യേകിച്ച് ഹോളിവുഡ് ചിത്രങ്ങളെ ഇതേ ത്രാസിൽ അളക്കുന്നില്ല എന്നത് രസകരമായൊരു വസ്തുതയാണ്. ഉദാഹരണത്തിന്, ഫാക്ച്വൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് മിസ്റ്റേക്കുകൾ ഒരുപാടുള്ള സിനിമയാണ് ദ മാർഷൻ. ടാർപ് ഷീറ്റ് വെച്ച് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൽ തുടങ്ങി ഒരു നീണ്ട നിര തന്നെയുണ്ട്. പക്ഷേ ഒരു ഫിക്ഷണൽ മൂവി എന്ന നിലയിൽ ഇതിൽ പലതിനെയും നമ്മൾ കണ്ടില്ലെന്നിരിക്കും. ഇതേപോലൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ കീറി മുറിച്ച് അതിനെ അനലൈസ് ചെയ്തിരിക്കും. മലയാളത്തിൽ സൈഫൈ എലമെൻസിലൂടെ കടന്നു പോകുന്ന സിനിമകളാണ് ഐയർ ദ ഗ്രേറ്റും, മയിൽപീലിക്കാവും, വിസ്മയത്തുമ്പത്തുമൊക്കെ. പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ പ്രധാന കഥ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ 9 മൂവിയിലും നല്ലൊരു സയൻസ് ഫിക്ഷൻ പശ്ചാത്തലമുണ്ടെങ്കിലും ഒരു ഫാദർ ആൻഡ് സൺ ഡ്രാമയാകാനേ അവസാനം അതിന് കഴിഞ്ഞുള്ളൂ. സബ്ജക്റ്റിനോട് നീതി പുലർത്തുന്ന ഞാൻ കണ്ടതിൽ മലയാളത്തിലെ ആദ്യത്തെ സൈഫൈ സിനിമയാണ് ഭരതൻ എഫക്ട്.
തലയിലെ പിരി അല്പം ലൂസായി കിടക്കുന്ന ഒരു അമച്ചർ ഗവേഷകനായി ബിജു മേനോൻ ഇതിൽ അഭിനയിക്കുന്നു. വളരെ യാദൃശ്ചികമായി അദ്ദേഹം കണ്ടെത്തുന്ന ഒരു പ്രത്യേക വസ്തുവും അതിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുന്ന ആന്റി ഗ്രാവിറ്റി ബബിളും അത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയിലെ കഥ. തുടക്കത്തിൽ അല്പം മടുപ്പ് തോന്നുമെങ്കിലും പിന്നീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്ന ഒരു സിനിമയാണ് ഭരതൻ എഫക്ട്. 2007 ഇതിറങ്ങിയപ്പോൾ കുറച്ചും കൂടി ജനശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ എന്നിപ്പോൾ ആഗ്രഹിക്കുന്നു. ഞാൻ കണ്ടതിൽ ആദ്യത്തേത് എന്ന് നേരത്തെ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മൾ ആരും തന്നെ കണ്ടിരിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന നോവലിനെ ആശ്രിതമാക്കി ഇറങ്ങിയ സിനിമയാണ് കറുത്ത രാത്രികൾ. 53 വർഷങ്ങൾക്ക് മുൻപ് 1967 അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയ ഇൻഡസ്ട്രിയിൽ ഇന്ന് ആ ജോൺറയിൽ പറയാൻ പോലും ഒരു പടമില്ല എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സിനിമ കൂടി പറയാതെ ഈ വിഷയം പൂർത്തിയാകില്ല. 2018 ഇറങ്ങിയ ഹു അജയ് ദേവലോക എന്ന ഡയറക്ടറുടെ ആദ്യ സിനിമയാണ്. ടൈം ട്രാവൽ, മൾട്ടിവേഴ്സ്, ഡ്രീം വേൾഡ് എന്നീ ത്രില്ലിംഗ് ആയ കുറെ ആശയങ്ങളുണ്ട് ഇതിൽ. 3 സിനിമകളുടെ ഒരു സീരീസായാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ആദ്യ ഭാഗമായ ഹു പ്രേക്ഷകരുടെ ചിന്തകളെയും സങ്കല്പങ്ങളെയും ഒക്കെ ഒന്ന് ഉണർത്തി സങ്കീർണമായ ഒരു പ്ലോട്ടിൻ്റെ കുറച്ച് മാത്രം കാണിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് അവസാനിപ്പിച്ചത്. മേക്കിങ്ങിലും മ്യൂസിക്കിലും ക്യാമറയിലും എല്ലാം മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ടും ചുരുക്കം സ്ക്രീനുകൾ റിലീസ് ചെയ്തതുകൊണ്ടും തിയേറ്ററിൽ പ്രേക്ഷക ശ്രദ്ധ കിട്ടാതെ പോയ സിനിമയാണ് ഹു. ഓൺലൈൻ റിലീസിൽ വളരെ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഇതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു അനുഭവമായിരിക്കും ഈ ചിത്രം. തീർച്ചയായും കാണുക. അടുത്ത ഭാഗമായ ഇസബല്ല വേഗം ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സൈഫൈയോ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിക്ക് സംഭവിച്ചതുപോലെ ഔട്ട് ഓഫ് ഫാഷൻ ആകുന്നതിന് മുമ്പ് ഒരു ടൈം ട്രാവൽ മൂവിയോ ഒക്കെ മലയാളത്തിൽ എല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു പരീക്ഷണം വന്നാൽ എല്ലാ പ്രേക്ഷകർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒരു 100 വർഷം കഴിഞ്ഞുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി നമുക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സിനിമ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ എന്തിനോടെങ്കിലും യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുമെന്ന് കരുതുന്നു.